കുടികിടപ്പാവകാശം വഴി ലഭിച്ച വീടുകളിൽ നരകതുല്യം ജീവിതം നയിക്കുകയായിരുന്ന രണ്ട് പട്ടികജാതി കുടുംബങ്ങൾക്ക് ഒടുവിൽ സർക്കാർ പട്ടയം അനുവദിച്ചു. മതിയായ രേഖകളുടെ അഭാവം മൂലം പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒരുവിധ സഹായവും ലഭ്യമല്ലാത്തതിനാൽ അറ്റകുറ്റ പ്രവൃത്തികൾ പോലും നടത്താനാവാതെ തകർന്നടിഞ്ഞ കൂരകളിൽ കഴിയുന്ന താഴെ തിരുവമ്പാടി കുനിയിൽ പറമ്പത്ത് പരേതനായ മാരൻ്റെ കുടുംബത്തിനും കുനിയൻ പറമ്പത്ത് ഗോപിയുടെ കുടുംബത്തിനുമാണ് പട്ടയം അനുവദിച്ചത്. ഇരു കുടുംബങ്ങളും റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്നും പട്ടയം ഏറ്റുവാങ്ങി. 60 വർഷം മുമ്പാണ് കുടികിടപ്പാവകാശം വഴി രണ്ട് കുടുംബങ്ങൾക്ക് വീട് ലഭിക്കുന്നത്. പ്രധാന റോഡിനോട് ചേർന്ന് ആദ്യ വീട്ടിൽ താമസിച്ചിരുന്നത് കുനിയിൽ പറമ്പത്ത് മാരനും കുടുംബവുമായിരുന്നു. ഓടിട്ട ഈ വീട് പൂർണ്ണമായി തകർന്നടിഞ്ഞു. മാരൻ്റെ മരണശേഷം സഹോദരിയുടെ മകൾ സരോജിനി തൊട്ടടുത്ത് കൂര കെട്ടി താമസിക്കുന്നു. ഈ വീടാവട്ടെ തൊഴുത്തിനേക്കാൾ കഷ്ടമാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചു കെട്ടിയ വീടിന് വാതിലുകൾ പോലുമില്ല. ഏത് നിമിഷവും തകർന്നു വീഴാൻ പാകത്തിൽ മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീട് ചോർന്നൊലിക്കുന്നു. മേൽക്കൂരയും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടുമുകളിൽ കുനിയിൽ പറമ്പത്ത് ഗോപിയാണ് താമസിക്കുന്നത്. മൺകട്ട കൊണ്ട് നിർമ്മിച്ച ഈ വീട് കാലപ്പഴക്കം ചെന്ന് ചുമരുകൾ വിണ്ടുകയറിയ നിലയിലാണ്. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീട് തകർന്നു. സർക്കാരിൻ്റെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ ഗോപിക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചിരുന്നു. ഗോപിക്കും മാരൻ്റെ മകൻ ബിജുവിനുമാണ് ഇപ്പോൾ പട്ടയം അനുവദിച്ചിരിക്കുന്നത്. ബിജുവിന് അനുവദിച്ച വീടിന് സരോജിനി ഉൾപ്പെടെ അവകാശികളുള്ളതിനാൽ നിശ്ചിത സ്ഥലം വീതിച്ചു നൽകാനാണ് ധാരണ. കുടിയാന്മാർക്ക് ജന്മികൾ ആധാരം രജിസ്റ്റർ ചെയ്യാതെയായിരുന്നു അവകാശം നൽകിയിരുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും തലമുറയിൽപ്പെട്ട പിന്തുടർച്ച അവകാശക്കാരാണ് ഇവിടെ വസിക്കുന്നത്. ഇവരുടെ ദുരിതജീവിതം നേരത്തെ CTV പ്രാദേശിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് പൊതുപ്രവർത്തകൻ ആനടിയിൽ സൈതലവി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു. കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് ഇരു കുടുംബങ്ങൾക്കും വീട് നിർമ്മിക്കാനാവശ്യമായ റവന്യൂ രേഖകൾ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം കളക്ടർക്ക് ഉത്തരവ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പട്ടയം അനുവദിച്ചിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.